കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ തണിമത്തൻ്റെ ഉൾഭാഗത്ത് കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കഴിക്കുന്ന ഭാഗം കഴിഞ്ഞ് അതിന് മുകളിലുള്ള ഒരു തോട് ഭാഗം ഉണ്ടല്ലോ, ഒരു വൈറ്റ് നിറത്തിലുള്ള, അപ്പോൾ എൻ്റെ കയ്യിലൊരു തണ്ണിമത്തനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ വാങ്ങിയതാണ്. ഈ തണ്ണിമത്തൻ നമ്മൾ വാങ്ങുന്ന സമയത്ത്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് ആരംഭിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഒരുപാട് ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ലഭിക്കാനും നമ്മുടെ ചാനൽ നിലനിന്ന് പോകാനൊക്കെ അത് വളരെയധികം ഉപകാരപ്പെടുമെന്ന്. എന്തായാലും നമ്മളിഷ്ടപ്പെടുന്ന നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിരിക്കുന്നു, എല്ലാ കമൻറ്റും നമ്മൾ വായിച്ചു. എന്തായാലും വളരെയധികം സന്തോഷം. അപ്പോൾ കമൻറ്റ് ഇട്ട ആളുകൾക്കും ലൈക്ക് ചെയ്ത ആളുകൾക്കും ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിച്ചു എന്ന് കരുതുകയാണ്. അപ്പോൾ എന്തായാലും ട്രിക്സിൻ്റെ 197-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് ട്രിക്സിൻ്റെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. അതായത് തണ്ണിമത്തൻ്റെ പുറമേ സ്പ്രേ പെയിൻറ് ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തുന്നു എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഒരു വീട്ടമ്മ അവരുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ന്യൂസ് ചാനലും, അത് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു ഓൺലൈൻ ന്യൂസ് ചാനലും ഇതൊരു വാർത്തയായിട്ടും അവർ അവതരിപ്പിച്ചിരുന്നു. എന്തായാലും ആ വീഡിയോയുടെ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ കണ്ടുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം. ഞാനിത് മേടിച്ച തണ്ണിമത്തനാണിത്. ഇത് വീട്ടിൽ വന്ന് പൊളിച്ച് നോക്കിയപ്പോൾ നല്ല ചുമന്ന നല്ല തണ്ണിമത്തനാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ചുമന്ന് പഴുത്തിരിക്കുന്ന തണ്ണിമത്തനാണ്. ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാനിത് കൂളാക്കാൻ വെച്ചു. കൂളാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് കഴിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് വയറുവേദന, ഗ്യാസ് പോലുള്ള എല്ലാവർക്കും തന്നെ ദേഹാസ്വാസ്ഥ്യം തോന്നി. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ ആണെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ തണ്ണിമത്തൻ എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഇത് പെയിൻ്റ് ആണെന്ന് തോന്നണ വിധത്തിൽ പെയിൻ്റ് ആണെന്ന് തോന്നുന്നു. ഇത് അടിച്ച് വെച്ചിട്ടുണ്ട് തണ്ണിമത്തൻ്റെ മുകളിൽ പെയിൻ്റ് പോലെ തോന്നി. ഇത് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുകയാണ് ഇവർ. പച്ച തണ്ണിമത്തനെ ഇവർ പെയിൻ്റ് അടിപ്പിച്ച് രാസവസ്തു ഉപയോഗിച്ച് പഴിപ്പിച്ചതിന് ശേഷം പെയിൻ്റ് അടിപ്പിച്ച് പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതാണിത്. ഇത് കൂടുതൽ ഞങ്ങൾ വലിയ അത് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ വേറെ ഒരെണ്ണം മേടിച്ച് കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ തന്നെ കണ്ടു. ഇതുണ്ടോ നിങ്ങൾക്കറിയാം? ഇതുണ്ടോ ഇളകി വരുന്നത് കാണും? കണ്ടോ? ഇതാണ് ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേന് ഓ ഇപ്പം മീൻ കൂട്ടാൻ പറ്റില്ല, ഇറച്ചിയിലും മായം, പച്ചക്കറിയിലും മായം, ഇപ്പോൾ ഫ്രൂട്ട്സിലും കൂടുതൽ മായമായി വന്നിരിക്കുന്നു. എന്താണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നല്ലതെന്ന് പറഞ്ഞ് എങ്ങനെ മേടിച്ച് വിശ്വസിച്ച് ഓരോന്ന് കഴിക്കാം? തണ്ണിമത്തനൊക്കെ ഹെൽത്തിയാണ്, നല്ലതാണെന്ന് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇത് നമ്മൾ സാധാരണക്കാർ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ എന്താണ് കഴിക്കുന്നത്? ഒരു ഓപ്ഷൻ പറഞ്ഞു തരണം. എല്ലാവരും ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായേക്കുവാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല, വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റില്ല, നോൺ വെജ് കഴിക്കാൻ പറ്റില്ല, ഇതിൽ ഒന്നും കഴിക്കാൻ പറ്റുന്നതില്ല. പൈസ കൊടുത്ത് നമ്മൾ ഓരോന്ന് വാങ്ങിക്കുന്നത് മാത്രം വെച്ചു. ഇത് വിഷം വാങ്ങിച്ച് കഴിക്കുകയാണ് ഇതിൽ നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം, ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് ട്രിക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. അതിന് മുമ്പ് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു തണ്ണിമത്തനുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ വാങ്ങിയതാണ്. ഈ തണ്ണിമത്തൻ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഇപ്പോൾ നല്ല പച്ച കളറിലുള്ള തണ്ണിമത്തൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ ഇതേ രീതിയിൽ ഇങ്ങനെ ചെറിയൊരു കളർ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ശരിക്കും നമുക്കിത് കാണുമ്പോൾ ആ ഒരു ഭാഗം ഇതേ രീതിയിൽ മറ്റൊരു കളർ കാണുമ്പോൾ ചെറിയൊരു മാനസിക ബുദ്ധിമുട്ട് പല ആളുകൾക്കും ഉണ്ടാവാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ കളറ് ചെറിയൊരു ഫെയ്ഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെയിൽ ഏൽക്കാത്ത, അതല്ലെങ്കിൽ തറയിൽ ഇങ്ങനെ മുട്ടിക്കിടന്ന ഒരു ഭാഗമാണ് ഇങ്ങനെ ചെറിയ കളറിങ്ങനെ വ്യത്യാസം ഉള്ളത്, അല്ലാതെ മറ്റൊന്നുമല്ല. പിന്നെ ആ വീഡിയോയിൽ അവർ പറയുന്ന ഒരു കാര്യം, അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടി നമുക്ക് തണ്ണിമത്തൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്കതുപോലെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് എന്താണ് അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് നിങ്ങൾക്കും വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വളരെ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത തണ്ണിമത്തനാണിത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മുടെ കൈ ഉപയോഗിച്ച്, നമ്മുടെ നഖം ഉപയോഗിച്ച് ഇതേ രീതിയിൽ ഇതാ ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ ഒരു ലെയറ്, അതായത് ഒരു സ്പ്രേ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഒരു ലെയറ്, മുകളിലുള്ള ഒരു ലെയറ് ഇതാ ഇതേ രീതിയിൽ ചെറിയ രീതിയിൽ, ആ വീഡിയോയിലുള്ള പോലെ അല്ലെങ്കിൽ പോലും ഒരു ലെയറ് ഇതാ ഇതിൻ്റെ മുകളിൽ നിന്നും ഇതേ രീതിയിൽ ഇങ്ങനെ പൊളിഞ്ഞു പോരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ കാണുന്നത് തണുപ്പിക്കാത്ത ഒരു തണ്ണിമത്തനാണ്. ഇതിൻ്റെ അത്രയും പെർഫെക്റ്റായിട്ട് പോരുന്നില്ല.
മാത്രമല്ല അത് നമ്മൾ ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ ദാ ഇതേ രീതിയിൽ തന്നെ ഉള്ളിൽ മറ്റൊരു ലൈറ്റായിട്ടുള്ള ഒരു ഗ്രീൻ കളറും മുകളിലുള്ള ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ അതിങ്ങനെ പൊളിഞ്ഞും പോരുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ആ ഒരു തണ്ണിമത്തനും അതുപോലെ ഫ്രിഡ്ജിൽ വെക്കാത്ത അതായത് തണുപ്പിക്കാത്ത ആ ഒരു തണ്ണിമത്തനും ഇത് രണ്ടിൻ്റെയും മുകളിലുള്ള ആ ഒരു ഗ്രീൻ കളറ് അത് നമ്മളിങ്ങനെ ചുരണ്ടിയെടുക്കുന്ന ആ ഒരു സമയത്ത് ഉണ്ടായ വ്യത്യാസം നിങ്ങളെല്ലാവരും തന്നെ കണ്ടതാണ്. അപ്പോൾ ഇത് മുൻപുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ച ഒരു കാര്യവുമായി ഇതിനോട് വളരെയധികം സാമ്യമുള്ളതാണ്. ഒരു എപ്പിസോഡല്ല, മറ്റു പല എപ്പിസോഡുകൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരു പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു കോട്ടിംഗ് തന്നെയാണ്, അതായത് ആ ഒരു തണ്ണിമത്തൻ്റെ പുറത്തുള്ള നല്ല പച്ച നിറം എന്ന് പറയുന്നത്. ചില തണ്ണിമത്തനിൽ ജനിതകപരമായ വ്യത്യാസം കൊണ്ടൊക്കെ ചിലത് അതേ രീതിയിൽ ആ വീഡിയോയിലുള്ള പോലെ വളരെ റയറായിട്ട് അതേ രീതിയിൽ വളരെ ഇങ്ങനെ എന്താ പറയുക ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ പൊളിഞ്ഞ് പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഒരിക്കലും അത് ഒരു സ്പ്രേ പെയിൻറ് ചെയ്തിരിക്കുന്നതല്ല. ഇപ്പോൾ ഞാനിത് വാങ്ങിയത് കിലോ വെറും 14 രൂപ, അതായത് ഞാനിന്നിപ്പോൾ തണ്ണിമത്തൻ വാങ്ങിയത് 1 കിലോ 14 രൂപയ്ക്കാണ് അത് വാങ്ങിയത്. അപ്പോൾ അത്രയും കോസ്റ്റ് കുറച്ച് വിൽപ്പന നടത്തുന്ന ഈ ഒരു തണ്ണിമത്തൻ്റെ മുകളിൽ ഓരോ തണ്ണിമത്തൻ്റെ മുകളിലും ഒരു സ്പ്രേ പെയിൻറ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. അവർക്കത് വിൽപ്പന നടത്താനും സാധിക്കില്ല. നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇനി തണ്ണിമത്തനുമായി പ്രചരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ കളറ് അതായത് നല്ല റെഡ് നിറം വരുന്നതിന് വേണ്ടി ഇതിനുള്ളിൽ മറ്റെന്തോ കെമിക്കൽ ചേർക്കുന്നു, സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുന്നുണ്ട് കളർ എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ചെറിയ രീതിയിൽ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണ്ണിമത്തൻ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ ഒരു 10 or 15 ദിവസം മാത്രമാണ് അത് കേടുകൂടാതെ ഇരിക്കുകയുള്ളൂ. നമുക്ക് എത്തുന്നതും അങ്ങനെ തന്നെയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പോൾ സൂചി സിറിഞ്ച് ഉപയോഗിച്ചിട്ടാണെങ്കിൽ പോലും അതിലൊരു ദ്വാരം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത്രയും ദിവസം പോലും അതിന് ഷെൽഫ് ലൈഫ് കിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ അത് ചീത്തയായിപ്പോവും. മാത്രമല്ല നമ്മൾ മുറിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനും സാധിക്കും ഇതിൽ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എല്ലാ ഭാഗത്തേക്കും ഇത് വ്യാപിച്ച് കളർ ഇങ്ങനെ കൃത്യമായി റെഡ് കളറായിട്ട് നിൽക്കുകയൊന്നുമില്ല. കാരണം അത് അതേ രീതിയിൽ സ്പ്രെഡ് ആവില്ല. മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ഭാഗത്തേക്ക് കളറാണ് ചേർത്തിരിക്കുന്നത്. കൃത്രിമമായിട്ട് അഡീഷണൽ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ ഒരു നമ്മൾ കഴിക്കുന്ന ആ ഭാഗമല്ലാതെ അതിന് മുകളിൽ നമ്മൾ ചെത്തിക്കളയുന്ന ആ ഒരു ഭാഗത്ത് പോലും ഈ കളറ് നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സാധ്യതയില്ല. അതൊക്കെ വെറുതെ ഒരു ഹോക്സ് തന്നെയാണ്. അത് അത്തരത്തിലുള്ള സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഒക്കെ പല ആളുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ ആളുകളെ പാനിക്കാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളെല്ലാവരും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ, തണ്ണിമത്തൻ്റെ ഉൾഭാഗത്ത് കളറ് ചേർക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ കഴിക്കുന്ന ഭാഗം കഴിഞ്ഞ് അതിന് മുകളിലുള്ള ഒരു തോട് ഭാഗമുണ്ടല്ലോ, ഒരു വൈറ്റ് നിറത്തിലുള്ള ആ ഭാഗത്തും കൂടെ കളറ് വ്യാപിച്ചിരിക്കുന്നതായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുണ്ടെങ്കിൽ കളർ ചേർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല കളർ അങ്ങനെ പുറത്തുനിന്ന് ഒരു സിറിഞ്ചൊക്കെ ഉപയോഗിച്ച് ചേർക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഷെൽഫ് ലൈഫ് ഒട്ടും കിട്ടില്ല. പെട്ടെന്ന് തന്നെ ഈ തണ്ണിമത്തൻ ചീത്തയായി പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് എന്താ പറയുക മുറിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അങ്ങനെ കളർ ചേർത്തിട്ടുണ്ടെങ്കിൽ. പക്ഷേ നിലവിൽ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിലൊന്നും അങ്ങനെ കളർ ചേർത്തതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ സ്പ്രേ പെയിൻറ് അടിച്ച് വരുന്നു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ അത് തികച്ചും വ്യാജമാണ്. ഒരിക്കലും അത് സ്പ്രേ പെയിൻറ് ചെയ്തിരിക്കുന്നതല്ല. അത് ആ ഒരു തണ്ണിമത്തൻ്റെ മുകളിൽ ആ ഒരു പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു കോട്ടിങ് തന്നെയാണ്. അതിങ്ങനെ പൊളിഞ്ഞു പോരുന്നു എന്നേ ഉള്ളൂ. അതും എല്ലാ തണ്ണിമത്തനിലും അതേ രീതിയിൽ പൊളിഞ്ഞു പോരയില്ല, വളരെ റയറായിട്ട് ചിലതിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം മുൻപ് നമ്മൾ ബ്രാൻ അടങ്ങിയ അരി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ വയലിൽ നമ്മൾ കൃഷി ചെയ്ത് ഇറക്കി എടുത്ത അരി, അതായത് ബ്രാൻ അടങ്ങിയ തവിട് ഉള്ള അരി, അതെടുത്താൽ പോലും ചിലത് ഇതേ രീതിയിൽ കഴുകി കളഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ തവിട് ഇളകി പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേ രീതിയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. അതല്ലാതെ ഒരിക്കലും അത് സ്പ്രേ പെയിൻറ് ചെയ്ത് വരുന്നതല്ല. അങ്ങനെ സ്പ്രേ പെയിൻറ് ചെയ്ത് ഈ പറഞ്ഞ വിലയ്ക്ക് വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റായിട്ട് സ്പ്രേ പെയിൻറ് ചെയ്ത് വിൽക്കാനോ ഒന്നും ഒരിക്കലും ഇത് സാധ്യമല്ല. അത് നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക. മാത്രമല്ല ഇനി അങ്ങനെ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കരുതിക്കോ. അങ്ങനെ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ ആ ഒരു തണ്ണിമത്തിനെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പൂർണ്ണമായിട്ടും ഗ്രീനല്ല, അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഇതേ രീതിയിൽ ചെറിയ അതായത് സൂര്യപ്രകാശം ഏൽക്കാത്ത അല്ലെങ്കിൽ നിലത്ത് മുട്ടിക്കിടന്ന ഭാഗമൊക്കെ അത്രയും കളറ് ഗ്രീൻ അത്രയും ഉണ്ടാവുകയില്ല. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊന്നും ഇല്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷേ എത്രത്തോളം ആളുകൾ നമ്മളത് ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാരണങ്ങളെല്ലാം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, വിശദമായി നമ്മൾ ഇതേ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും വിടവാങ്ങുകയാണ്. ട്രിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ
നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ, തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകളും അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.